നമസ്കാരം. വണിന്ത്യ മലയാളം. പൂന്തുറയിലെ പ്രതിഷേധ പ്രകടനങ്ങളിൽ ആശങ്ക അറിയിച്ച് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്തേരിക്കാണ്. സൂപ്പർ സ്പ്രെഡ് നടന്ന സ്ഥലമായ പൂന്തുറയിൽ ജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ ഇറങ്ങിയതിൽ വലിയ വിഷമമുണ്ടെന്ന് കെ കെ ശൈല ടീച്ചർ പറയുന്നു. പൂന്തുറയിൽ ഇന്നുണ്ടായ സംഭവം ഭയപ്പെടുത്തുന്നതാണ്. സാമൂഹിക അകലം ലംഘിച്ച് ജനം തെരുവിലേക്ക് ഇറങ്ങുന്നത് വലിയ അപകടം വിളിച്ചുവരുത്തും. നിലവിൽ പൂന്തുറയിൽ അതീവ ഗുരുതരമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. 6ാം തീയതി മുതൽ പൂന്തുറയിൽ നടത്തിയ പരിശോധനയിൽ 243 പേർക്കാണ് കോവിഡ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ പ്രായം ചെന്ന 5000-ൽ കൂടുതൽ ആളുകളുമുണ്ട്. കടുത്ത നിയന്ത്രണം അല്ലാതെ വൈറസിനെ ചെറുക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഇതൊരു തമാശക്കളിയല്ല, കൈവിട്ട കളിയാണെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആന്റിജൻ പരിശോധനയ്ക്കെതിരെ പൂന്തുറയിൽ വ്യാജ പ്രചരണം നടന്നിട്ടുണ്ട്. ആരാണ് പ്രതിഷേധത്തിന് പ്രേരിപ്പിച്ചത് എന്നറിയില്ല. ജനങ്ങൾ കൂട്ടമായി സമരം ചെയ്യുന്നത് കേരളത്തിൽ വൈറസ് വ്യാപനത്തിന് ഇടയാക്കും. ഇത് ഒരുപാട് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ദയവേ ഇത് കേരളത്തെ വലിയൊരു ആപത്തിലേക്ക് വലിച്ചിഴക്കരുത്. നേതാക്കൾ അണികളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും കെ കെ ശൈലജ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ഡോക്ടറുടെ കാറിന് നേരെ പൂന്തുറയിൽ ആക്രമണം ഉണ്ടായെന്ന് കേൾക്കുന്നു. ഭയമുണ്ടാകുന്നു ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ. ഇങ്ങനെ ആക്രമിച്ചാൽ ജനങ്ങളെ സഹായിക്കാൻ ആരാണുണ്ടാവുക എന്നും മന്ത്രി ചോദിക്കുന്നു. പൂന്തുറയിൽ സൗകര്യങ്ങളില്ലെന്നും ലോക്ഡൌണിൽ ഇളവ് വേണമെന്നും ആവശ്യപ്പെട്ടാണ് രാവിലെ ആളുകൾ പ്രതിഷേധിച്ചത്. പൂന്തുറയിൽ പ്രത്യേക കോവിഡ് ആശുപത്രികൾ അടക്കമുള്ള സൗകര്യമൊരുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. സൗജന്യ റേഷനും പോഷകാഹാരവും അടക്കം വിതരണം ചെയ്യുന്നുണ്ട്. എന്ത് പ്രതിഷേധമായാലും ആളുകളെ കൊലക്കി കൊടുക്കരുതെന്നും ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.